ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനരായ കർത്തൃദാസന്മാരെ, ഒരിക്കൽ കൂടെ ഒരു പ്രഭാതത്തിൽ കൂടെ മഹാദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും അനുദിനം നിങ്ങളുടെ അടുക്കലെത്തിക്കാൻ സ്വർഗമെന്നെ ഭരമേൽപ്പിച്ച ഈ ആത്മീക സന്ദേശത്തിൻ്റെ പുതിയ ഒരു ഏടിലേക്കും കൂടെ, ഒരു പുതിയ ദിവസത്തിൽ കൂടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിങ്ങൾക്കത് പങ്കുവയ്ക്കുവാനും പകരുവാനും ദൈവം എനിക്ക് അനുവാദം തന്നതിന്, അധികാരം തന്നതിന്, കൃപ തന്നതിന് മഹാദൈവത്തോട് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ഈ വചനം കേൾപ്പാൻ അത്യാർത്ഥിയോടെ, ദൈവസ്നേഹത്തോടെ, ആത്മബോധത്തോടെ, ആവശ്യബോധത്തോടെ ദൈവത്തിൻ്റെ വചനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സാദരം, സ്നേഹപുരസരം, വന്ദനം പറഞ്ഞുകൊണ്ട് ആത്മീക ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് പകലിൽ ദൈവസന്നിധിയെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ പ്രഭാതത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ബോധിപ്പിച്ച ആത്മീക സത്യത്തിൻ്റെ ചുരുടുകൾ നിങ്ങളുടെ മുമ്പിൽ അല്പസമയം കൊണ്ട് അഴിച്ചു നിവർത്തി നിങ്ങളെ ആ കാര്യത്തെക്കുറിച്ച് ബോധം വരുത്തി ദൈവത്തിൽ ധന്യരാക്കി തീർക്കേണ്ടതിന് കൃപ ചോദിച്ചുകൊണ്ട് ആത്മീക സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നു. കൊലോസ്യ ലേഖനം 1:28 വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കും ആധാരമായി കൊലോസ്യ ലേഖനം 1:28 വാക്യം. വാക്യം ഇങ്ങനെയാണ്: അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാരശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പൗലോസിൻ്റെ മിനിസ്ട്രി അജണ്ട എന്ന് പറയുന്ന ഒന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ നോക്കിയാൽ കാണാൻ കഴിയുന്നു. വെറുതെ പ്രസംഗിക്കുകയും വെറുതെ ബൈബിളും പിടിച്ച് നടക്കുകയും ജീവസന്ധാരണത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടോ പ്രത്യേകമായിരിക്കുന്ന നിലവാരത്തിൽ അദ്ദേഹം സ്വപ്നം കണ്ട സാമ്രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി യേശുക്രിസ്തുവിനെയോ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയോ ഉപയോഗിച്ചൊരു മനുഷ്യനല്ല പൗലോസ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിനും അദ്ദേഹത്തിൻ്റെ യാത്രകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾക്കും എന്തിനേറെ പറയുന്നു, അദ്ദേഹമേറ്റ അടികൾക്കും ഉപദ്രവങ്ങൾക്കെല്ലാം പർട്ടിക്കുലറായി വളരെ വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശത്തിൻ്റെ സാഫല്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും മനസ്സുകൊണ്ട് മടിയില്ലാത്ത മനുഷ്യനായിരുന്നു പൗലോസ്. ഹൃദയത്തിനകത്ത് സദുദ്ദേശത്തോടുകൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ പ്രവർത്തിക്കുന്നവർ ഉത്തുംഗസ്ഥായിൽ എത്തിച്ചേരുമെന്നുള്ളതിന് ഉത്തമ തെളിവ് തരുന്നൊരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിള്. അനേക തെളിവുകൾ അതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നു. ഉപദ്രവങ്ങൾ, പോരാട്ടങ്ങൾ, എതിരുകൾ, എതിർപ്പുകളൊക്കെ കണ്ടേക്കാം, പക്ഷേ നിശ്ചയമായും ആ കാര്യത്തിൻ്റെ വിജയം കൈവരിപ്പാൻ കഴിയുമെന്നുള്ളതിന് ഉത്തമ സാക്ഷിയാണ് പൗലോസ്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയെക്കുറിച്ചുള്ള ലക്ഷ്യബോധത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി അജണ്ട എന്ന് പറയുന്നത് 5-6 വാക്യങ്ങളെടുത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെ ബോധിപ്പിക്കേണ്ടതാണ്. അതിലൊരു ഭാഗം ഇതാണ്: ഏതും മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാം. ആ ഒരു ബോധ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് കിട്ടിയത് എത്ര ശ്രേഷ്ഠമാണ്! ഏതും മനുഷ്യനെയും തികഞ്ഞവനാക്കാൻ പറ്റുമെന്നൊരു ശക്തമായ ബോധ്യം, അതെത്ര ധന്യമാണ്! നമ്മളിപ്പോൾ പറഞ്ഞൊരു ചിന്ത, ഓ അവൻ ശരിയാവില്ല, അവൻ നന്നാവില്ല, അവരൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ലെന്നേ, ഈ ഒരു ചിന്തയാണ് എപ്പോഴും നമുക്ക് സെലക്റ്റീവായിരിക്കുന്ന, നമ്മുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റിയ, നമ്മുടെ സ്റ്റാറ്റസിനും സ്റ്റാൻഡേർഡിനും തക്കവണ്ണം നിൽക്കാൻ പറ്റിയ ആളുകളെ കണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സാധ്യത വരുള്ളൂ. മിക്കവാറും അത് സ്തോത്രം കുറേ നാൾ പുറകെ നടന്നിട്ട് പറ്റിച്ചു പോക്കായിരിക്കും, സ്ഥിതിഗതികൾ അവിടെ കാര്യം നടത്തിപ്പോകും. എന്നാൽ പൗലോസിൻ്റെ മിഷൻ മൈൻഡിനകത്ത് ഏതും മനുഷ്യനെയും നന്നാക്കാൻ പറ്റും. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു മിഷൻ ക്ലാസ് അല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിച്ച് കടന്നു പോകുന്ന അനേക വിഷയങ്ങളെ തരണം ചെയ്യാൻ നീന്തി ഒരു കടൽ കടക്കുന്നതുപോലെ പോരാട്ടം കഴിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു പിടിവള്ളി പോലെയാണ് അനുദിനവും ദൈവത്തിൻ്റെ വചനം നൽകുന്നത്. അപ്പോൾ വലിയ മിഷൻ ക്ലാസ് ഒന്നും തന്നിട്ട് കഥയില്ലെന്ന് എനിക്കറിയാം, അതിപ്പോൾ തരേണ്ട പ്രായമായില്ലെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ വളരെ ലളിതസുന്ദരമായി അനുദിന ജീവിതത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ തികഞ്ഞവരാക്കാം. നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ, ഇത് ഒത്തിരി നാളായി പറയുന്നില്ലേ കേൾക്കുന്നില്ലേ എന്നോർത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ കൊച്ചാക്കാതെ വലിയ ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ പ്രതീക്ഷിക്കുക. അതിൻ്റെ അഡ്വൈസുകൾ, ഉപദേശങ്ങൾ, സാധ്യതകൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുക. വിശ്വസിച്ചേറ്റെടുക്കുക, ധന്യരായിത്തീരാം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരുമാകട്ടെ, നിങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവരും
നിങ്ങളുമായിട്ട് അഭേദ്യമായി ബന്ധം സ്ഥാപിച്ചവരും നിങ്ങളുടെ ഉദരത്തിൽ പറന്നവരും നിങ്ങളെ ഒരിക്കലും കളയാൻ പറ്റാത്തവരും നിങ്ങൾക്ക് കളയാൻ പറ്റാത്തവരുമായി പ്രിയപ്പെട്ടവർ കണ്ടേക്കാം. മരണം വരെയും സന്തത സഹചാരികളായി കൂടെ നടക്കാമെന്ന് വാക്കുകൊടുത്തവർ പോലും ഒരിക്കലും പ്രതീക്ഷകൾ തരാതെ സ്വപ്നങ്ങൾ തച്ചുടച്ച് പോകുമ്പോൾ ഇനി ഞാനും ഒതുങ്ങി തീർന്നു എന്ന് പറഞ്ഞ് നിലത്തിട്ട് ചവിട്ടിയരച്ചൊരു പൂ പോലെ നമ്മളായിത്തീർന്നു എന്നുള്ള നിരാശാജനകമായിരിക്കുന്ന ചിന്ത കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മുമ്പിൽ കയറി തടയുകയാണ്. ഓരോ ദിവസവും രാവിലെ തട്ടി ഉണർത്തുക, ഇതാ ഇന്ന് പറയുന്നത് കേട്ടോ. ഏത് മനുഷ്യനെയും നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, നിങ്ങൾക്കാരെയാണ് ഒരു പെർഫെക്റ്റ് മാനാക്കി മാറ്റേണ്ടത്? നിങ്ങളുടെ ഹസ്ബൻഡിനെയാണോ, നിങ്ങളുടെ ഭാര്യയാണോ, നിങ്ങളുടെ അപ്പനെയാണോ അമ്മയാണോ, നിങ്ങളുടെ ഭർത്തൃവീട്ടിലെ ആരെങ്കിലും ആണോ, നിങ്ങളുടെ മക്കളെയാണോ, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കിടന്ന് നിങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും നീച മനസ്സുള്ള മനുഷ്യനെയാണോ? പറ്റൂന്ന്, പറ്റും. വളഞ്ഞ വഴികൾ നോക്കാതിരിക്കുക, തികഞ്ഞ വഴികൾ നോക്ക്. അഞ്ച് മാർഗം ഈ വാക്യത്തിനകത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരുങ്ങുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, തികഞ്ഞവനാക്കാൻ വേണ്ടി വല്ലവരോടും കുറ്റവും വിളിച്ച് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പ്രാർത്ഥിക്കാൻ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ അവനെ അങ്ങ് ശാപിച്ച് മുടിച്ച് ഇവനൊന്നും ചാവുന്നില്ലല്ലോ, കാലൻ എത്ര പേരുടെ പുറത്ത് ട്രിപ്പർ കയറുന്നു എന്നൊക്കെ നമ്മുടെ അങ്ങ് പറഞ്ഞിട്ടുണ്ടാകാം. വിട്ടേരെ, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ മലയാളിയുടെ കൊച്ചു മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ അനേകരുടെ ഗദ്ഗതം കലർന്ന വേദനകൾ, പിന്നെ എൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ ഇതുപോലെ കഥന കഥകൾ നിറഞ്ഞതും ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിച്ച് ഒതുങ്ങിക്കൂടിപ്പോയ സാഹചര്യത്തിൽ നിന്ന് മനസ്സുകൊണ്ട് പലരും തീരട്ടെ എന്ന് വിചാരിച്ച് വന്നൊരു കൾച്ചർ എൻ്റെ പുറകിലുള്ളത് കൊണ്ട് ഞാൻ ആ തനതായ ശൈലി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വിട്ടേരെ, മനസ്സുകൊണ്ടെങ്കിലും മരിച്ച് തീർന്നാൽ മതി എന്നൊക്കെ വിചാരിച്ചത്. ആ സംഭവങ്ങളൊക്കെ തികഞ്ഞവരാക്കാൻ പറ്റും. ഞാൻ പറയുന്നത് വേദപുസ്തകത്തിൽ നിന്നാണ്, അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് സഹിക്ക വയ്യാത്ത, താങ്ങാൻ വയ്യാത്ത, പൊറുതി മുട്ടിയ, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത, പിടിച്ചു നിൽക്കാൻ വയ്യാതെ വണ്ണം നിങ്ങളെ ആക്കിക്കളയുന്ന ഏത് മനുഷ്യനെയും അവനിൽ വ്യാപരിക്കുന്ന ശക്തിയിൽ നിന്ന് അവനെ അടർത്തിയെടുത്ത് തികഞ്ഞവനാക്കാൻ പറ്റും. നിങ്ങളൊന്ന് മനസ്സിൽ കാണണം കേട്ടോ, ഇന്ന് ഈ സന്ദേശം കേട്ടിട്ട് ഒരു അഞ്ചാറ് പേര് നിങ്ങളുടെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവർ തികഞ്ഞവരാകണം. കള്ളു കുടിക്കുകയോ ബോധമില്ലാത്ത രീതിയിൽ ഇടപെടുകയോ, നിങ്ങളുടെ മക്കളായിരിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, നിങ്ങൾ പറയുന്നിടത്തൊന്നും നിൽക്കാതെ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ആർക്കോ വേണ്ടി ആരുടെയോ കൺട്രോളിൽ പായുകയാണെങ്കിൽ അദൃശ്യവും ദൃശ്യമായ ശക്തികൾക്ക് വശംവധരായി അവരുടെ ചലനങ്ങൾക്കൊപ്പം കാലുവെക്കുന്നവരാണെങ്കിൽ നമുക്കവരെ തികഞ്ഞവരാക്കാം. ശാന്തമായി നിൽക്ക്, ഞാൻ പ്രാർത്ഥനയോടെ നിങ്ങളുടെ കൂടെ നിൽക്കാം. ശ്രദ്ധിച്ചേ, വാക്ക് കേൾക്ക്. അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പോലീസ് പറയുന്നു. ഒന്ന്, തികഞ്ഞവനാക്കാൻ വേണ്ടി അവനെ ഞങ്ങൾ അവൻ എന്നുദ്ദേശിച്ച കർത്താവായ യേശു ആട്ടോ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, മലയാളത്തിൽ അറിയിക്കുന്നതിൽ എന്ന് വന്നിരിക്കുന്നതിന് ഇംഗ്ലീഷിൽ പ്രീച്ചിങ് എന്ന കൊടുത്തിരിക്കുന്നത്, പ്രസംഗിക്കുക, പ്രസംഗിക്കുക. രണ്ട്, അപ്പോൾ ഒന്ന് കൈവരൽ മടക്കി എണ്ണിക്കൊള്ളണം. ഒന്ന് അറിയിക്കുക എന്ന് അവിടെ മലയാളത്തിൽ വന്നിരിക്കുന്നത് പ്രീച്ചിങ്. ഒന്ന്, രണ്ട്, പ്രബോധിപ്പിക്കുക. ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുക, കൗൺസിലിംഗ് എന്നാണ് പ്രബോധിപ്പിക്കുക എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. മൂന്ന്, ഉപദേശിക്കുക, ടീച്ചിങ് എന്നാണ് ഉപദേശിക്കുക എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. നാല്, പോരാടുക. പോരാടുക എന്നുള്ളതിന് വാർഫെയറാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. സ്തോത്രം. അടുത്തത് അധ്വാനിക്കുക, ലേബറിങ്. സ്തോത്രം. കഠിനാധ്വാനം ചെയ്യുക. അഞ്ച് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി പൗലോസ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ജ്ഞാനം കൊണ്ട് കണ്ടെത്തിയത്. ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ക്രിസ്തുഭക്തർക്കും വിശിഷ്യ കർത്തൃദാസന്മാർക്കും ജീവിതത്തിൽ ഇതുപോലെ മനുഷ്യനിൽ നിന്ന് വല്ലാത്ത ഉപദ്രവം, അത് വീട്ടുകാരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം, ആരുമായിരിക്കാം, അവരെ ഇല്ലാതാക്കാനല്ല, അവരെ തികഞ്ഞവരാക്കാൻ വേണ്ടി അഞ്ച് പ്രധാനപ്പെട്ട നയങ്ങൾ പൗലോസ് തൻ്റെ മിഷൻ പ്രവർത്തനത്തിൽ കണ്ടെത്തി. അത് സക്സസ് ആയതുകൊണ്ടാണല്ലോ അദ്ദേഹം വരും തലമുറയ്ക്ക് സഭാഗാത്രത്തിൻ്റെ മുൻനിരയിലോ പിന്നരയിലോ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി എഴുതി വെച്ചത്. പരിശുദ്ധാത്മാവ് അത് സമ്മതിച്ചത് ഇത് വിജയം കണ്ടതുകൊണ്ടാണല്ലോ. അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മനസ്സൊരുക്കാം. ഏത് മനുഷ്യനെ തികഞ്ഞവനാക്കാന്ന് വിശ്വസിക്കാം. നോക്കിയേ, ഒന്ന് പ്രീച്ചിങ് ആണ്. പ്രീച്ചിങ്. സ്തോത്രം. പ്രീച്ചിങ് എന്തിനാണെന്നറിയാമോ? പകരാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനം, അറിവ് പകരാൻ വേണ്ടിയിട്ടാണ്. പ്രസംഗവേദികളിൽ കേൾക്കുന്ന സ്തോത്ര ചിന്തകൾ യൂട്യൂബിനകത്തും ടെലിവിഷനകത്തും അല്ലാതെ വളരെ ഡയറക്റ്റായിട്ടൊക്കെ നമുക്ക് പ്രീച്ചിങ് കേൾക്കാം. വലിയ മീഡിയകളൊക്കെ എന്ത് പറ്റും, നമുക്കൊരു അറിവ് പകർന്നു തരും. ആ അങ്ങനെയാണോ, അയ്യോ ഇപ്പോഴാളൊക്കെ പുള്ളി അങ്ങനെയാണ് പറയുന്നത്, ഈ പുള്ളി ഇങ്ങനെയാണ് പറയുന്നത്, യേശു അങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ പ്രസംഗത്തിലൂടെ പൊതുവായ ഒരു അറിവ് പകരുകയാണ്. മക്കളെയോ പ്രിയപ്പെട്ടവരെയോ നിങ്ങളോ ഒരു 100 പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് അറിവ് കിട്ടും, പക്ഷെ അതുകൊണ്ട് പെർഫെക്റ്റ് ആകണമെന്നില്ല, ഒരു തുടക്കമാണത്. അടുത്തത് പ്രബോധിപ്പിക്കുകയാണ്, കൗൺസിലിംഗ്.
അതുകൊണ്ട് എന്താ കിട്ടുന്നത്? ബോധ്യം, തിരിച്ചറിവ് കിട്ടുക, ബോധ്യം. അപ്പോഴാണ് കൗൺസിലർ, എടാ മോനെ നീ ഇങ്ങനെ അല്ലടാ, എൻ്റെ അച്ചാച്ച ഇങ്ങനെയല്ല കാര്യം, അല്ലെങ്കിൽ വൈഫിനോട്ടിട്ട് ഇങ്ങനെയല്ല, ഇതല്ല, ഇങ്ങനെയല്ല ഒരു കാര്യം, ഒരു ഒരു ഭാര്യയുടെ കടപ്പാടതല്ല, അല്ലെങ്കിൽ സ്വതന്ത്ര അപ്പനായ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്, അത് കൗൺസിലിംഗ്. അതിങ്ങനെ ഒരു ഒരു കറങ്ങുന്ന കസേരയ്ക്കകത്ത് ഒരാൾ ടർക്കിയൊക്കെ വിരിച്ച് ഇപ്പുറം ഇരിക്കുക, എന്നിട്ട് വളരെ ശാന്തമായിട്ട് അപ്പുറം രണ്ട് ഇട്ടിരിക്കുക, മേശപ്പുറത്തൊരു കൈകൊണ്ടടിക്കുന്ന ബെല്ല് വെക്കുക, അങ്ങനെ വലിയൊരു ഓഫീസ് സെറ്റപ്പൊന്നും വേണ്ട. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾക്ക് പ്രബോധിപ്പിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങളുടെ ലിവിങ് റൂമിൽ, സ്തോത്രം, നിങ്ങളുടെ മരുമകളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ, നിങ്ങളുടെ കിച്ചനകത്ത് ബഹളം വെച്ച് ഒച്ചപ്പാടുണ്ടാക്കി അലമ്പുണ്ടാക്കാതെ പതുക്കെ പ്രബോധിപ്പിച്ച് ബോധ്യം വരുത്തും. മോളെ അത് അങ്ങനെയല്ല, അത് കഴിയത് ശരിയായില്ല, സ്തോത്രം, അതല്ല, അങ്ങനെയല്ല ചെയ്യുന്നത്. അരി അടപ്പതാ നടത്തി ഇങ്ങനെ ചുമ്മാ ഉഴപ്പിയിട്ടാൽ പോലെ, അത് അഞ്ചാം പ്രാവശ്യം കഴുകണം, കഴുകിയിട്ട് കിടണം, ഇനി വായു വെച്ച് തിന്നാൻ കൊള്ളിയല്ല, അത് പ്രബോധിപ്പിക്കുകയാണ്. വഴക്കുണ്ടാക്കുകയല്ല, വഴക്കുണ്ടാക്കുന്ന വേറെ, കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ഒന്നും ചെയ്താൽ ശരിയാവത്തില്ല, ഇങ്ങനെയാണോ എന്ന് പറയുമ്പോഴേക്കും മനസ്സകലും. ഇത് ചേർത്ത് നിർത്തിക്കൊണ്ട് മോനോട്, മോളോട് പറയണം, നീ ആരാന്നറിയാമോ, നിനക്ക് വേണ്ടി എത്ര പ്രാർത്ഥിക്കുന്നെന്നറിയാമോ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൂതെന്താണെന്നറിയാമോ. ആ തിമോത്യോസിനോടൊക്കെ പൗലോസ് പറഞ്ഞത് പ്രബോധനമാണ്, മോനെ തിമോത്യോസേ, നിന്നെക്കുറിച്ച് ഞാൻ കേട്ട പ്രവചനങ്ങൾക്ക് സാഫല്യമാകണ്ടേ, അത് അടുത്ത് നിർത്തി പറയുക. ഒരു ഭയങ്കര സ്നേഹത്തിൻ്റെ സ്വാന്തനമാണ്. ഒന്ന് പ്രബോധിപ്പിച്ചു നോക്കി, ആരെയും പ്രബോധിപ്പിക്കാനുള്ള കൃപ ചോദിച്ച് മേടിക്കുന്നേ, വഴക്കുണ്ടാക്കാതെ, ഒച്ചപ്പാടുണ്ടാക്കാതെ, സ്തോത്രം, ഹല്ല, ആരുടെയെങ്കിലും മുമ്പിൽ കൊണ്ടിട്ട് കൊടുക്കാതെ, പട്ടിക്കെല്ലിട്ട് കൊടുത്ത പോലെ, ഏതെങ്കിലും എന്നെപ്പോലത്തെ ഒരു ഉപദേശത്തെ കയ്യിൽ കൊടുത്തിട്ട് ഇവനെ ഒന്ന് നന്നാക്കിത്താ, ഇങ്ങേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ഇട്ട് കൊടുക്കാതെ, അതൊക്കെ ലാസ്റ്റ് ആദ്യം സ്നേഹത്തോടെ ചേർത്ത് നിർത്തി പറയണം, സ്തോത്രം, പ്രബോധിപ്പിക്കണം, സ്തോത്രം, ബോധ്യം വരുത്തണം. അടുത്തത് ഉപദേശം, ടീച്ചിങ്. ടീച്ചിങ്ങിനകത്താണ് നിശ്ചയം പ്രാപിക്കുന്നത്. പ്രബോധിപ്പിച്ചുകൊണ്ട് പറയണം, വചനത്തിലെ വാക്യമെടുത്തുകൊണ്ട്. നമ്മൾ മനുഷ്യരാണ്, മൃഗങ്ങളല്ല, സ്തോത്രം, നമ്മൾ ദൈവമക്കളാണ്, നാട്ടുലോകക്കാരല്ല, നമ്മളൊരു അഭിഷേകം പ്രാപിച്ചവരാണ്, നമ്മൾ സാധാരണ വിശ്വാസികളല്ല. അത് ടീച്ച് ചെയ്യുക, അപ്പോൾ ബോധ്യം വരും. അയ്യോ, അപ്പോൾ ഒരു മനസ്താപം വരും, അപ്പോൾ ഒരു മനസ്സാക്ഷിക്കുത്തുണ്ടാവും, അപ്പോൾ ഒരു അനുതാപം വരും, അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അയ്യോ, നിങ്ങൾ അതിങ്ങനെ പടിപടിയായിട്ട് ചെല്ലുമ്പോൾ ഒക്കുന്നേ, പിന്നെ അതിനുവേണ്ടി ഞെക്കി പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഉപദേശിപ്പിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ ഒരു ബോധ്യം, ഒരു നിശ്ചയം വരികയാണ്, ആ ബോധ്യം വരികയാണ്. അയ്യോ, ഇങ്ങനെയായിരുന്നോ വേണ്ടത്, ഞാനത് അറിഞ്ഞില്ലായിരുന്നു, അയ്യോ, ഇത്രയും നാൾ ഞാൻ തെറ്റിലായിരുന്നല്ലോ എന്ന് ബോധ്യം വരുന്നത് ടീച്ചിങ്ങിലാണ്. തീർന്നില്ല. അടുത്തത് പോരാട്ടം. പോരാട്ടം നടത്തേണ്ടത് ഒച്ചപ്പാടിലും ബഹളത്തിലും, അല്ലെങ്കിൽ ആരെങ്കിലും നാളാളെ കൂട്ടിയും, ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും സഭാ കമ്മിറ്റി അംഗങ്ങളെയും കൂട്ടി, അവിടെയൊന്നും അല്ല കേട്ടോ. പോരാട്ടം ഈ പുസ്തകം പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിലാണ്. അതെവിടെ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. പോരാട്ടം എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളെങ്കിലും നാലാമത്തെ അധ്യായത്തിനകത്ത് മറ്റൊരു കക്ഷിയെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഇതേ കാര്യത്തിന് വേണ്ടി, നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം, നിങ്ങളിലൊരുത്തനായ ക്രിസ്തുവിൻ്റെ ദാസനായ എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഗീതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. അപ്പോൾ എവിടെയാണ് പോരാടുന്നത്? സ്തോത്രം, ടീച്ചിങ്ങിലല്ല പോരാട്ടം കിടക്കുന്നത്, പ്രീച്ചിങ്ങിലല്ല പോരാട്ടം കിടക്കുന്നത്, പ്രാർത്ഥനയിൽ പോരാടുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നാലാമത്തെ സ്റ്റെപ്പ്, ഈ മൂന്ന് കാര്യങ്ങൾ പതുക്കെ ചെയ്തിട്ട്, അവർക്ക് സ്തോത്രം ചെയ്തു കൊടുത്തിട്ട്, നാലാമത്തെ കാര്യമാണ് പോരാട്ടം. സ്തോത്ര ഹല്ലേലൂയ. ആയുർവേദ ആസ്പത്രിയിലേക്ക് നിങ്ങൾ തീരുമാനം ചെന്നാൽ, ആളെ കിട്ടുന്ന വഴിക്ക് പൂച്ചയ്ക്ക് ഉണക്കമയും കിട്ടിയ പോലെ നേരെ ബെഞ്ചെ കയറ്റി കിടത്തിയിട്ട് അങ്ങ് തീരുമാനം തുടങ്ങിയാൽ, അത് പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടെന്ന് പറയും, അതൊക്കെ കിട്ടുന്ന വഴി ഉരുട്ടുന്നത്. ആദ്യം ഡോക്ടർ, ആയുർവേദ ഡോക്ടർ നിങ്ങളെ അടിപൊടി നോക്കിയിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥിതി നോക്കും, നീരോ വേദനയോ പ്രയാസം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി, നിങ്ങളുടെ ശരീരത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് തിരുമ്പ് തുടങ്ങുകയുള്ളൂ. നല്ല എണ്ണത്തോണിക്കകത്ത് തിരുമ്പ് തുടങ്ങും, അല്ല ചെല്ലുന്ന വഴി പിടിച്ചം കിടത്തിയിട്ട്, സ്തോത്രം, മോളിൽ കെട്ടിരിക്കുന്ന കയറെ തൂങ്ങി എന്നുകൊണ്ട് ആൾക്കാർ നെഞ്ചത്ത് കയറി ചവിട്ടി അങ്ങ് തിരുമ്പല്ല. അപ്പോൾ ആദ്യമേ പോരാട്ടം ആദ്യമല്ല, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ബോധിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് അവന് വേണ്ടി അങ്ങ് പോരാടുക, ആത്മാവിൽ തിരുമ്പ് തുടങ്ങുക. സ്തോത്രം. അവിടെയിട്ട് അകത്ത് കയറിക്കിടക്കുന്ന വിഷവും, സ്തോത്രം, അമ്മയുടെ പാല് കുടിക്കുന്ന കാലം മുതൽ അവൻ്റെ അകത്ത് കയറിയിരിക്കുന്ന സകല അവനനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ ആത്മാവിൽ പ്രാർത്ഥനാ മുറിയിൽ പോരാടി പോരാടി അവനെ ആ വിഷയത്തിനകത്തുനിന്ന് വലിച്ചെടുക്കുക. അവൻ കിടക്കുന്ന വിഷക്കൂട്ടിൽ നിന്ന്, അവൻ കിടക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന്, അവൻ അകപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന്, അവനെ വിഴുങ്ങിയിരിക്കുന്ന പിശാചിൻ്റെ വായിൽ നിന്ന് പ്രാർത്ഥനാമുറയിൽ പോരാടി തിരിച്ചു പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് അങ്ങനെ തുടർന്നാൽ നിശ്ചയമായിട്ടും ചിലരെ നേടാൻ പറ്റും. സ്തോത്രം. പോരാടുകയാണ്, പോരാടുകയാണ്. അഞ്ചാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് അധ്വാനിക്കുന്നു.
പ്രാർത്ഥനാ മുറിയിലും പണിതീർന്നില്ല, പിന്നെ അധ്വാനിക്കുകയാണ്. സ്തോത്രം. അതിനുവേണ്ടി മെനക്കെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ കാര്യം നടത്താൻ വേണ്ടി പ്രീച്ചിങ് ഒരു അധ്വാനമല്ലേ? അധ്വാനമാണ്. ടീച്ചിങ് ഒരു അധ്വാനമല്ലേ? അധ്വാനം. പക്ഷേ അതിനൊക്കെ മീതെ അതിനപ്പുറം ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് വേണ്ടി ലേബറിങ് പ്രസവ വേദനപ്പെടുന്നത് പോലെ കഠിനാധ്വാനമാണ് ലേബറിങ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രസവ മുറിക്ക് ലേബർ റൂം എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അതുപോലെ ആ കഠിന ഒരു ഡെലിവറി നടത്തുകയാണ്, ഒരു പ്രസവം നടത്തുകയാണ്, ഒരു ജനനം നടത്തുന്നത് പോലത്തെ ഒരു അധ്വാനമാണ് ഒരാൾ തികഞ്ഞവരാക്കി. വലിയ പാടാണ്, സംഭവം ശരിയാണ്, പക്ഷേ ആക്കിയെടുക്കാം. സ്തോത്രം. അത് ബിൽഡ് ചെയ്തെടുക്കുക, പെർഫെക്റ്റ് ചെയ്തെടുക്കുക. അധ്വാനത്തിനകത്താണ് വാസ്തവത്തിൽ സംഭവം. സ്തോത്രം. പുറത്ത് വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. ദോശയുണ്ടാക്കാൻ വേണ്ടി നമ്മൾ അരി മേടിച്ചുകൊണ്ട് വരുന്നു, ഒരു അധ്വാനമാണത്. ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ കല്ലും നെല്ലൊക്കെ പിറകി കളഞ്ഞിട്ട് അത് കഴുകിയെടുക്കുന്നു, അതും ഒരു അധ്വാനമാണ്. സമ്മതിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് മിക്സിക്കാത്തിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം മിക്സിക്കാത്തിട്ട് ഉഴുതും കൂടി ചേർത്ത് അരയ്ക്കുന്നു, അതും ഒരു അധ്വാനമാണ്. അത് കഴിഞ്ഞിട്ട് സ്തോത്രം പാത്രത്തിനകത്ത് സന്ധ്യയ്ക്ക് എല്ലാവരും കിടന്നതിന് ശേഷം അരച്ച അമ്മ അടുക്കളയിൽ ഒതുക്കി ഒരു ഒരു മൂലയിൽ പാത്രം കൊണ്ട് മൂടി വയ്ക്കുന്നു, അതൊരു അധ്വാനമാണ്. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല. നേരം വെളുത്ത് മാവ് മാവിൻ്റെ സ്തോത്രം. നമ്മൾ നമ്മുടെ കാര്യം ചെയ്ത് കൊടുത്താൽ നേരം വെളുക്കും മാവ് പൊങ്ങി പുളിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടൊരു സ്തോത്രം. ദോശക്കല്ലിൻ്റെ അടപ്പത്ത് വെച്ച് എണ്ണ പുരട്ടി തവി കൊണ്ട് കോരി ഒഴിച്ച് പരത്തി എടുക്കുന്നതാണ് ഏറ്റവും വലിയ അധ്വാനം എന്ന് പറയുന്നത്. മറ്റതിനേക്കാളും മറ്റേ അധ്വാനങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ ഈ നേരം വെളുത്തിട്ടുള്ള ദോശക്കല്ലിന്മേലുള്ള അധ്വാനം കൂടി ചേർന്നെങ്കിലേ അധ്വാനം പൂർണ്ണമാകുള്ളൂ. പ്രീച്ചിങ് ഒരു അധ്വാനമാണ്, ടീച്ചിങ് ഒരു അധ്വാനമാണ്, സ്തോത്രം. കൗൺസിലിംഗ് ഒരു അധ്വാനമാണ്, പ്രാർത്ഥന ഒരു അധ്വാനമാണ്. അതിനൊക്കെ സ്നേഹത്തോടും തലോടലോടും ഒരു സ്തോത്രം. പുളിച്ചു പൊങ്ങിയ മാവ് ദോശക്കല്ലിൽ ദോശയായി മാറ്റാൻ വേണ്ടി ചാടി അങ്ങ് എന്നിട്ട് മാവെല്ലാം കൂടി കൂട്ടി തലയും കുത്തി താഴത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ദോശയാവും. അതിനൊരു പരിവമില്ലേ? ഒരളവില്ലേ? ആ സ്നേഹത്തോടെ ഒരു തവിക്കാത്ത കോരി ഒഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ത് സ്നേഹത്തോടെ എന്ത് മയത്തോടെയാ കല്ലിലിട്ട് കറക്കുന്നേ ആ മാവ്? അത്ര സുന്ദരമായി പതുക്കെ പണിതെടുക്കാം. അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സുവെച്ചാൽ, നമ്മൾ മനസ്സുവെച്ചാൽ ഏതൊരുത്തനെയും പെർഫെക്റ്റാക്കാമെന്ന് വചനം പറയുന്നു, പരിശുദ്ധാത്മ പറയുന്നു, പൗലോസ് എഴുതിയിരിക്കുന്നു. രാവിലെ തോറും ഈ വചനം അനേക കർത്തൃദാസന്മാരും ശ്രേഷ്ഠ ദൈവദാസന്മാരും കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി മാത്രമല്ല ഇത് പറഞ്ഞത്, വീട്ടമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇത് ചെയ്യാം. നമുക്കത് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കാൻ പറ്റുമെന്ന് ഉറപ്പ് തരുന്നൊരു പുസ്തകമാണല്ലോ ബൈബിള്. അതിൻ്റെ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഈ അഞ്ച് പടികളും ഞങ്ങളിലും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പ്രിയപ്പെട്ടവരിലും ഞങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരിലും വ്യാപരിക്കട്ടെ. കർത്താവ് ചെയ്യും, അനേകർ തികഞ്ഞവരാകട്ടെ. സ്വർഗം അത് ചെയ്തിരിക്കുക. സ്തോത്രം. വചനം കേൾക്കുന്ന മുഴുവൻ ആളുകളെ കർത്താവിൻ്റെ നാമത്തിൽ ഈ അഞ്ച് പടികൾ ചവിട്ടിക്കയറി കർത്താവിനും മനുഷ്യർക്കും സഭയ്ക്കും കൊള്ളാവുന്നവരായി തികയട്ടെ. അങ്ങനെ ദൈവം ചെയ്തിരിക്കുക. സ്തോത്രം. എല്ലാ കറയും മാറട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.